നമസ്കാരം. പി കെ മെഡയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. രണ്ടാം കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന പ്ലാവിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മൊറേസിയെ കുടുംബത്തിൽപ്പെട്ട ആർട്ടോകോർപ്പസിയെ ജനസിൽപ്പെട്ട ഒരു മരമാണ് പ്ലാവ്. പ്ലാവ് ഒരു ഔഷധമായും ഫലവൃക്ഷമായും കരുതപ്പെടുന്നു. രാത്രിയിൽ ഉറങ്ങാത്ത വൃക്ഷമായിട്ടാണ് പ്ലാവിനെ ആത്മീയാചാര്യന്മാർ കണക്കാക്കുക. മാതൃ പിതൃ ഗുരു ദൈവത്തിൻ്റെ എല്ലാ സൂക്ഷ്മാംശങ്ങളും ഇതിൻ്റെ ഔഷധങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ആചാര്യന്മാർ പറയുക. ഈ വൃക്ഷം അമ്മയെപ്പോലെ മുലപ്പാൽ പ്രദാനം ചെയ്യുന്നു, അച്ഛനെപ്പോലെ ദേഹസംരക്ഷണം നടത്തുന്നു, ഗുരുവിനെപ്പോലെ ബുദ്ധി തെളിയിക്കുന്നു, ഈശ്വരനെപ്പോലെ ജീവൻ നൽകുന്നു. മരങ്ങളിലുണ്ടാകുന്ന ഫലങ്ങളിൽ ഏറ്റവും വലുത് പ്ലാവിൻ്റെ ഫലമായ ചക്കയാണ്. കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഫലമാണ് ചക്ക. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചത് 2018 മാർച്ചിലാണ്. ഭക്ഷ്യ ദൗർലഭ്യമുള്ള കാലങ്ങളിൽ കേരളീയരുടെ ജീവൻ നിലനിർത്തിയിരുന്ന കൽപ്പവൃക്ഷമായിരുന്നു പ്ലാവ്. ചക്കയുടെ കൂനിയും മടലും ചവണിയും പോലും ക്ഷാമകാലങ്ങളിൽ ഭക്ഷണമായി ജനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ആർട്ടോകാർപ്പസ് ഹെറ്ററോഫില്ലസ് എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ പ്ലാവ് എന്നും പിലാവ് എന്നും അറിയപ്പെടുന്നുണ്ട്. പ്ലാവ് എന്ന വാക്കിൻ്റെ ആദ്യ രൂപമായിരുന്നു പിലാവ്. എന്നാൽ ഇന്നും പല സ്ഥലങ്ങളിലും പിലാവ് എന്ന പേര് നിലനിൽക്കുന്നുണ്ട്. തൊലിയിലും കായലും തടിയിലും ഇലയിലുമെല്ലാം ധാരാളമായി പാല് പോലെ ഒഴുകുന്ന ദ്രാവകമുള്ളതുകൊണ്ടാണ് പ്ലാവ് എന്ന പേര് വന്നതിന് പിന്നിലുള്ള കാര്യമായിട്ട് പറയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ ജാക്ക് ഫ്രൂട്ട് ട്രീ എന്നാണ് അറിയപ്പെടുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ പനസം എന്നാണ് അറിയപ്പെടുക. ഹിന്ദിയിൽ ഇതിനെ കടൽ എന്നും കട്കൽ എന്നും അറിയപ്പെടുന്നുണ്ട്. കന്നഡ ഭാഷയിൽ ഇതിനെ കലസുമര എന്നാണ് പറയുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ പനസ എന്നാണ് വിളിക്കുക. തമിഴ് ഭാഷയിൽ ഇതിനെ പലാമരം എന്നാണ് വിളിക്കുക. തമിഴിൽ ചക്കയെ പ്ലാപ്പഴം എന്നാണ് വിളിക്കുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മ്യാൻമാർ, മലയ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ബ്രസീൽ, ആഫ്രിക്ക, കെനിയ, യുഗാണ്ട, കംബോഡിയ, ലാവോസ്, തായ്ലാൻഡ്, സൗത്ത് ഫ്ലോറിഡ, വിയറ്റ്നാം എന്നിവിടങ്ങളിലെല്ലാം പ്ലാവുകൾ വളരുന്നുണ്ട്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പ്ലാവുകളുള്ളത് ബംഗ്ലാദേശിലാണ്. അവിടെ ചക്കയെ ദേശീയ ഫലമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയ്ക്ക് പ്ലാവുകളുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനമാണുള്ളത്. ആഫ്രിക്കയിൽ പ്ലാവിന് ഒരു കാട്ടുമരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിൽ കേരളം കൂടാതെ ആസാം, ബംഗ്ലാദേശ്, മധ്യപ്രദേശ്, ബീഹാർ, ഹിമാചൽ പ്രദേശ്, കർണാടകം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം പ്ലാവുകൾ വളരുന്നുണ്ട്. ആസാമിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്ലാവുകൾ കാണാൻ പറ്റും. കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ പ്ലാവുകളുള്ളത്. തമിഴ്നാട്ടിൽ വളരെ കുറച്ച് മാത്രമാണ് പ്ലാവുള്ളത്. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് പ്ലാവിൻ്റെ ഉത്ഭവം. കേരളത്തിൽ സുലഭമായ ഈ മരം വളക്കൂറുള്ളതും വെള്ളക്കെട്ടില്ലാത്തതുമായ ഭൂമിയിൽ നന്നായി വളരുന്നതാണ്. കേരളത്തിൽ ഒരു വർഷം 30 കോടി മുതൽ 60 കോടി വരെ ചക്കകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് കണക്ക്. എന്നാൽ ഇതിൽ മലയാളികൾ വെറും 2% മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. നെയ്യും തേനും തേങ്ങയും എള്ളും പ്ലാവിൻ്റെ വിറകും കൂടി കത്തിയുണ്ടാകുന്ന പുക അന്തരീക്ഷം അണുമുക്തമാക്കുന്നതാണ്. പ്ലാവിൻ്റെ ചുവട്ടിൽ കൃഷി ചെയ്ത ഇഞ്ചിയോ മഞ്ഞളോ വാഴയോ എന്തു തന്നെയായാലും അതിന് പോഷകഗുണവും ഔഷധഗുണവും വർദ്ധിക്കുന്നതാണ്. തിപ്പലി, കുരുമുളക് പോലെ മുതലായ ഔഷധയോഗ്യമായ വള്ളിച്ചെടികൾ പ്ലാവിൽ പടർത്തിയാൽ അവയുടെ ഔഷധഗുണം വർദ്ധിക്കുന്നതാണ്. രൂപവരണം നോക്കാം. 10 തുടങ്ങി 20 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന കഠിനമരമാണ് പ്ലാവ്. വണ്ണമുള്ള തടിയും നിബിഡമായ ഇലച്ചാർത്തുമുള്ള നിത്യഹരിത മരമാണ് പ്ലാവ്. തായ്തടിക്ക് 80 സെൻറ്റിമീറ്റർ വരെ വണ്ണം കാണാം. ഇതിൻ്റെ പട്ടയ്ക്ക് ഇളം ചുവപ്പ് കലർന്ന ബ്രൗൺ നിറമാണ്. പ്ലാവിൻ്റെ തടിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതിൻ്റെ കാതലിന് മഞ്ഞ നിറമാണ്. കാതലിന് ചുറ്റും എന്നാൽ തൊലിക്ക് കീഴെയുമുള്ള ഭാഗം, ഉറപ്പ് കുറഞ്ഞ ഭാഗത്തെ വെള്ള എന്നാണ് വിളിക്കുന്നത്. അതിന് വെള്ള നിറവുമായിരിക്കും. പ്ലാവിൻ്റെ ഏത് ഭാഗവും മുറിവേൽപ്പിച്ചാൽ അവിടെ നിന്ന് പാൽ നിറത്തിൽ നീരൊലിപ്പ് ഉണ്ടാകും. ദീർഘവൃത്താകൃതിയിലുള്ള ഇലകൾ വർത്തുളമായി ഏകാന്തരന്യാസത്തിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഒരേ മരത്തിൽ തന്നെ ആൺപൂവും പെൺപൂവും പ്ലാവിലുണ്ടാകും. ഈ മരത്തിൻ്റെ പുഷ്പവൃന്ദങ്ങൾ തായ്തടിയിലോ വണ്ണമുള്ള കൊമ്പുകളിലോ ഞെട്ടുകളിലായിട്ടാണ് ഉണ്ടാകുക. ഇവ തുടക്കത്തിൽ അണ്ഡാകൃതിയിലുള്ള
സ്ഥലത്തിൽ പൊതിഞ്ഞ രൂപത്തിലായിരിക്കും. പെൺപൂക്കളുടെ ഞെട്ടുകൾ വണ്ണം കൂടിയിരിക്കും. അവയ്ക്കുള്ളിൽ അണ്ടാശയവും ഉണ്ടായിരിക്കും. അതാണ് ചക്കയായിട്ട് മാറുന്നത്. ആൺപൂക്കൾ രോമിലവും ഞെട്ടുകൾ വണ്ണം കുറഞ്ഞതുമായിരിക്കും. അത് പുഷ്പിച്ച ശേഷം കൊഴിഞ്ഞു പോകും. അതാണ് നായ്ക്കള എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ദീർഘഗോളാകൃതിയിലാണ് ഫലം. ചക്കയ്ക്ക് ഏതാണ്ട് 40 കിലോഗ്രാം വരെ തൂക്കമുണ്ടാകും. 90 സെൻറ്റിമീറ്റർ വരെ നീളവും 50 സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകും. പുറന്തോട് കട്ടിയുള്ളതും മൂർച്ചയില്ലാത്ത മുള്ളുകൾ ഉള്ളതുമാണ്. ഫലത്തിനകത്ത് ചുളകളായാണ് പഴം കാണപ്പെടുന്നത്. ഓരോ ചുളയ്ക്കുള്ളിലും അതിൻ്റെ വിത്തായ കുരു ഉണ്ടാകും. ചുളകൾക്കിടയിൽ ചക്കപ്പൊല്ല, ചവണി എന്നൊക്കെ അറിയപ്പെടുന്ന നാടപോലുള്ള ഭാഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനങ്ങളെ നോക്കാം. പ്ലാവ് പൊതുവേ, അതിൻ്റെ ചക്ക പൊതുവേ വരിക്കച്ചക്ക, കൂഴച്ചക്ക, നാവരിക്ക, തേങ്ങച്ചക്ക എന്നിങ്ങനെ നാലായി തരംതിരിച്ചിരിക്കുന്നു. വരിക്കച്ചക്കയിൽ തേൻ വരിക്ക, മുട്ടം വരിക്ക, സിന്ദൂര വരിക്ക എന്നിങ്ങനെ പല ഇനങ്ങളുണ്ട്. വരിക്കയുടെ ചുളക്ക് കട്ടി കൂടുതലായിരിക്കുമ്പോൾ കൂഴയുടേത് മൃദുലമായിരിക്കും. കൂഴച്ചക്കയ്ക്ക് ചില സ്ഥലങ്ങളിൽ പഴഞ്ചക്ക എന്നും പറയാറുണ്ട്. ഒരു ചുളയുടെ പകുതി വരിക്കയുടെയും പകുതി കൂഴയുടെയും സ്വഭാവമുള്ളതിനെ നാവരിക്ക എന്നാണ് വിളിക്കാറുള്ളത്. ചക്കയ്ക്ക് ഒരു തേങ്ങയുടെ അത്ര മാത്രം വലിപ്പമുണ്ടാകുന്ന ചക്കയെ തേങ്ങച്ചക്ക എന്ന് വിളിക്കും. ആ അത്തരം പ്ലാവുകളിൽ ധാരാളം ഉണ്ടാകും. തമിഴ്നാട്ടിലെ കല്ലാർ ബെർലിയാർ ഗവേഷണ കേന്ദ്രത്തിലാണ് പ്ലാവിനങ്ങളുടെ ഏറ്റവും വലിയ ശേഖരം നമ്മുടെ ഇന്ത്യയിലുള്ളത്. 54 ഇനങ്ങൾ അവിടെയുണ്ട്. ടീ നഗർ ജാക്ക് എന്ന ഇനമാണ് അതിലേറ്റവും മികച്ചതെന്നാണ് അവരുടെ അവകാശവാദം. സഫേദ, ഫൂസില, ബെഡിയ, ഖാജ, ഹാൻസിഡ, മാമത്ത്, എവർബെയർ, റോസൻഡസ്റ്റ് എന്നിങ്ങനെയാണ് പ്രധാന ഇനങ്ങൾ. ഇന്ന് ഇവ കൂടാതെ, നാട്ടിൽ ഉണ്ടാക്കുന്നത് കൂടാതെ, ഒട്ടേറെ വിദേശ ഇനങ്ങൾ നമ്മുടെ നഴ്സറികളിൽ ലഭ്യമാണ്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. തടി മുറിച്ച് വീട് നിർമ്മാണത്തിനും വീട്ടുപകരണം ഉണ്ടാക്കാനും സർവ്വസാധാരണമായി പ്ലാവിൻ്റെ തടി ഉപയോഗിക്കുന്നുണ്ട്. പ്ലാവിൻ്റെ കാതലായ തടിയുടെ പൊടിയിൽ ആലം ചേർത്ത് തിളപ്പിച്ച് മഞ്ഞ നിറമുള്ള ചായം ബുദ്ധഭിക്ഷുക്കൾ വസ്ത്രത്തിന് നിറം പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. വേരും കൊമ്പും വിറകായിട്ട് ഉപയോഗിക്കാറുണ്ട്. പ്ലാവില മൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകാറുണ്ട്. ആടിന് ഇഷ്ടമായ തീറ്റയാണ് പ്ലാവില. പ്ലാവില കുമ്പിൾ കൊത്തി സ്പൂണിന് പകരം പണ്ട് കഞ്ഞി കുടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. പ്ലാവില ജൈവവളമായി കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട്. ചക്ക വലുതാകാൻ തുടങ്ങുമ്പോഴുള്ള മുമ്പുള്ള പരുവമാണ് ഇടിച്ചക്ക. ഇടിച്ചക്ക ഉപയോഗിച്ച് തോരനും മറ്റും വയ്ക്കാറുണ്ട്. പച്ചച്ചക്ക കൂട്ടാൻ പുഴുക്ക്, ഉപ്പേരി, ചക്കപ്പൊരി, എണ്ണയിൽ വറുത്തത്, ചക്ക ലോലി പോപ്പ്, കട്ട്ലറ്റ്, പക്കോട, ഹൽവ, വൈൻ ഇവയെല്ലാം ഉണ്ടാക്കാൻ പറ്റും. പച്ചച്ചക്ക ഉണക്കിപ്പൊടിച്ച് മാവാക്കി പല പലഹാരങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. പഴുത്ത ചക്ക പഴമായി തിന്നാം. ജാം, മിഠായി, ഹലുവ, ചക്കപ്പായസം, ചക്കവരട്ടി, ചക്കയട, ഐസ്ക്രീം എന്നിവയൊക്കെ ഉണ്ടാക്കാനായിട്ട് പഴുത്തയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചക്കക്കുരു ഉപയോഗിച്ച് കറി, ഉപ്പേരി, പൊരി, കട്ട്ലറ്റ്, തോരൻ, ചാറുകറി, ജ്യൂസ്, വട, ചക്കക്കുരു ഉണ്ട എന്നിങ്ങനെ പല വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചക്കക്കുരു കഴുകി വൃത്തിയായി നിഴലിലിട്ട് നനവ് മാറും വരെ ഉണക്കി പാത്രത്തിലിട്ട് കാറ്റ് കടക്കാതെ അടച്ചു വെച്ചാൽ 2-3 മാസം കേടുവരാതിരിക്കും. പുറ്റുമണ്ണ് കുഴച്ച് പൊതിഞ്ഞു വെച്ചാലും കേടുവരാതിരിക്കും. കുറച്ച് മുള പൊട്ടും, മധുരം ഉണ്ടാകും, പക്ഷെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ചക്ക ഉപയോഗിച്ച് മദ്യമുണ്ടാക്കാൻ സാധിക്കും. ചക്കപ്പഴം മുറിച്ച് കുറച്ച് ദിവസം വെച്ചിരുന്നാൽ അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം ഡിറ്റർജൻറ്റ് പോലെ പ്രവർത്തിക്കുന്നതാണ്. തറ ശുദ്ധമാക്കാൻ അത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ചക്ക ചവണിയും ചക്കയുടെ മടലും കൊണ്ട് തറ തുടച്ചു കഴിഞ്ഞാൽ അഴുക്ക് നന്നായിട്ട് പോയി തറ വൃത്തിയാവുകയും ചെയ്യും. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ഉത്രാടം നാളിൽ ജനിച്ചവരുടെ ജന്മനക്ഷത്ര വൃക്ഷമാണ് പ്ലാവ്. ഭാഗവതത്തിൽ വൃക്ഷരൂപിണിയായ ദേവിയെ സ്തുതിക്കുമ്പോൾ പ്ലാവിനെ പ്രത്യേകമായി പ്രതിപാദിക്കുന്നുണ്ട്. അസ്ഥി സഞ്ചയനം കഴിഞ്ഞ് ഒരു മണ്ഡലമോ ഒരു വർഷമോ സൂക്ഷിച്ചു വെച്ച ശേഷമാണ് സാധാരണ നിമർജ്ജനം ചെയ്യുക. അത്രയും കാലം അസ്ഥി കുടത്തിലാക്കി വീടിൻ്റെ തെക്കുവശത്തുള്ള വരിക്കപ്ലാവിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുകയാണ് പതിവ്. പ്ലാവിൻ്റെ കാതൽ ഹോമങ്ങളിൽ കത്തിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മാന്ത്രികത്തിലും വൈദികത്തിലും ഹോമങ്ങൾക്കും യാഗങ്ങൾക്കും ജ്യോതിഷ പരിഹാര ക്രിയകൾക്കുമെല്ലാം പ്ലാവ് ഉപയോഗപ്രദമാണ്.
കുട്ടി ജനിച്ചാൽ ആദ്യമായി പുറത്തു കൊണ്ടുപോയി സൂര്യപ്രകാശം ഏൽപ്പിക്കുന്ന ചടങ്ങിന് വാതിൽ പുറപ്പാടെന്നാണ് പറയുക. ഇതിന് വരിക്കപ്ലാവിൻ്റെ ചുവടാണ് ഉത്തമം. പ്ലാവിൻ ചുവട്ടിൽ ഗണപതിക്ക് വെച്ച് കുട്ടിയെ കൊണ്ടുവന്ന് പ്ലാവിലക്കിടയിലൂടെ വരുന്ന പ്രകാശം ഏൽപ്പിച്ച് സ്ഥലം ശുദ്ധിയാക്കി പുണ്യാഹം തളിച്ച് ബലിതൂവി പൊരുന്നതാണ് ചടങ്ങ്. വിവാഹത്തോടനുബന്ധിച്ച് പ്ലാവിൻ ചുവട്ടിൽ വെച്ച് ദശമേനി എന്നൊരു ചടങ്ങും ചില സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. തിലോദകത്തിന് പ്ലാവില കുമ്പിളിൽ കൃച്ഛ്രം സമർപ്പിക്കുന്ന പതിവുണ്ട്. തിലഹവനത്തിന് പ്ലാവില കൊണ്ട് കുമ്പിൾ നേദ്യം സമർപ്പിക്കുന്ന പതിവുണ്ട്. ഗണപതി ഹോമത്തിൽ അഗ്നി ജ്വലിപ്പിക്കാൻ പ്ലാവിൻ്റെ വിറകാണ് ഉപയോഗിക്കുക. വരിക്കപ്ലാവിൻ്റെ തടിയിൽ വിഗ്രഹങ്ങൾ നിർമ്മിക്കാറുണ്ട്. അതിന് പൂപ്പലിനെയും ജലത്തെയും ഒക്കെ ചെറുക്കാൻ കഴിവുണ്ടായിരിക്കും. പ്ലാവിൻ്റെ തടി കൊണ്ട്, പ്രത്യേകിച്ച് തേൻ വരിക്കപ്ലാവിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടങ്ങളിൽ സ്ത്രീകളെ ഇരുത്താറില്ല. രാസഘടകങ്ങളെ നോക്കാം. ചക്കയിൽ ഈർപ്പം, ഊർജം, കാർബോഹൈഡ്രേറ്റ്, നാരുകൾ, കൊഴുപ്പ്, മാംസ്യം, ജീവകം എ, ജീവകം സി, റൈബോഫ്ലാവിൻ, നിയാസിൻ, ജീവകം ബി, ഫോളേറ്റ്, കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, സിങ്ക്, ചെമ്പ്, മാംഗനീസ്, സെലിനിയം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള പലതരം അമിനോ അമ്ലങ്ങളും രാസസംയുക്തങ്ങളും ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഔഷധമൂല്യത്തെ നോക്കാം. പ്ലാവിൻ്റെ ഇലയും തൊലിയും വേരും ഫലവും തടിയും എല്ലാം ഔഷധയോഗ്യമാണ്. ചക്കയും മറ്റു മുള്ളുള്ള പഴങ്ങളും ക്യാൻസറിനെതിരെ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നവയാണ്. മുലയൂട്ടുന്ന അമ്മമാർ ചക്ക കഴിച്ചാൽ പാൽ വർദ്ധിക്കുന്നതാണ്. നായ്ക്കള നാച്ചക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ചക്ക രൂപപ്പെടാതെ പൊഴിയുന്ന പിഞ്ച് സാധനമാണത്. അത് കുട്ടികളുടെ മെലിച്ചിലിന് നല്ലതാണ്. പ്ലാവിലുണ്ടാകുന്ന ഇത്തിൽ കണ്ണി വന്ധ്യതയ്ക്ക് നല്ലതാണ്. പ്ലാവിൻ്റെ വിവിധ രൂപങ്ങളെ നോക്കാം. ഇടിച്ചക്ക, അത് അല്ലെങ്കിൽ ഈ വിളയാത്ത മുക്കാത്ത ചക്ക കഫത്തെയും മേധസ്സിനെയും ശരീരശക്തിയെയും വർദ്ധിപ്പിക്കുന്നതും വാതത്തെയും പിത്തത്തെയും ചുട്ടുനീറ്റലിനെയും ശമിപ്പിക്കുന്നതുമാണ്. മൂപ്പായ പച്ചചക്ക തീക്ഷ്ണ സ്വഭാവമുള്ളതും പേശികളെ ചുരുക്കുന്നതും വായുകോപത്തെ ശമിപ്പിക്കുന്നതുമായി ആയുർവേദം കണക്കാക്കുന്നു. പച്ചചക്ക ആരോഗ്യമുണ്ടാക്കും, തൊലിയെ സ്നിഗ്ധമാക്കും, ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ പ്രതിരോധശേഷി ഉണ്ടാക്കും, പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. വാദം, വയറ്റിൽ വായു ഉരുണ്ട് നടക്കൽ എന്നിവ ശമിപ്പിക്കും. പച്ചചക്ക പാകം ചെയ്ത് കഴിച്ചാൽ മുഖശുദ്ധിയും ഉന്മേഷവും ഉണ്ടാകും, അഗ്നി വർദ്ധിക്കും, വിളർച്ചയെ ശമിപ്പിക്കും. പഴുത്ത ചക്കയെ നോക്കാം. അത് ശീതള സ്വഭാവമുള്ളതും വിരേചന തടസ്സം, അതുപോലെ തന്നെ മെലിച്ചിൽ, അതിപിത്തം എന്നീ അവസ്ഥകളിൽ ഫലപ്രദമാണ്. ചക്കപ്പഴം ശരീരത്തെ തണുപ്പിക്കുന്നതാണ്. പഴുത്ത ചക്ക അഗ്നി, തണ്ണീർ ദാഹം, ചുട്ടുനീറ്റൽ, പിത്തം, വാദം, ക്ഷതം, വ്രണം, ക്ഷയം, രക്തപിത്തം, ജലദോഷം, തിമിരം, അസ്ഥിക്ഷയം, ത്വക്കു രോഗങ്ങൾ എന്നിവ ശമിപ്പിക്കുന്നതാണ്. പഴുത്ത ചക്ക ശോധന, ശരീരബലം, ലൈംഗികശേഷി, ശരീരവണ്ണം, രുചി, ശുക്ലം, കഫം, കാഴ്ച, ഹൃദയാരോഗ്യം എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ്. ശരീരകോശങ്ങളുടെ പുനർനിർമ്മാണത്തിന് ചക്കപ്പഴം ഉത്തമമാണ്. ചക്കപ്പഴം വായ, കഴുത്ത്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ ഇവയൊക്കെ ശുദ്ധമാക്കുന്നതാണ്. ചക്കക്കുരുവിൻ്റെ നോക്കാം. മൂത്രം, കാമം, മലബന്ധം, ഗുന്മം, മന്ദാഗ്നി, രക്തം, തലച്ചോറിൻ്റെ ആരോഗ്യം, ഹൃദയാരോഗ്യം, എല്ലുകളുടെ ബലം, സന്ധികളുടെ ബലം എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ്. സ്തനാർബുദം, സ്കർവി രോഗം എന്നിവയ്ക്ക് ചക്കക്കുരു ശമനമുണ്ടാക്കുന്നതാണ്. ചക്കക്കുരുവിൻ്റെ പുറത്തെ തൊലി, ആ കട്ടിയുള്ള ബലമുള്ള പ്ലാസ്റ്റിക് പോലുള്ള തൊലി കളയണം. പക്ഷേ അകത്തെ ഈ കരിന്തൊലി എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ബ്രൗൺ നിറത്തിലുള്ള തൊലി, അത് ചുരണ്ടി കളയരുത്. അത് വളരെ ഔഷധ ഗുണമുള്ളതാണ്. അത് കളയാതെ ഉപയോഗിച്ചാലാണ് ഔഷധം ഉണ്ടാകുക. പ്ലാവിലയുടെ ഔഷധ ഗുണങ്ങളെ നോക്കാം. പനിക്കും മുറിവുകൾക്കും ത്വക്ക് രോഗങ്ങൾക്കും കുരുക്കൾക്കും വാദത്തിനും പ്ലാവില നല്ലതാണ്. ഇളം ഇലകൾ ചിലതരം ചർമ്മരോഗങ്ങളുടെ ചികിത്സയിൽ പ്രയോജനകരമാണ്. ഇലകളുടെ ചാരം, കത്തിച്ച ചാരം, നീരുകളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട്.
പ്ലാവിൻ്റെ ഇല രൂപപ്പെടുന്നതിന് മുമ്പുള്ള കൂമ്പ് അൾസറിന് വളരെ നല്ലതാണ്. പ്ലാവിൻ്റെ കറക്കി അല്ലെങ്കിൽ ചുന, അതിന് വീക്കങ്ങളുടെയും പരുവിൻ്റെയും ഒക്കെ ചികിത്സയിൽ പ്രയോജനപ്പെടുത്താറുണ്ട്. പ്ലാവിൻ്റെ വേര് വയറിളക്കത്തിനും അലർജിക്കും ത്വക്ക് രോഗങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. വേരിൻ്റെ കഷായം അതിസാരം ശമിപ്പിക്കുന്നതാണ്. പ്ലാവിൻ്റെ തടി അപസ്മാരം, പേശി വലിച്ചൽ, ഞരമ്പ് വലിച്ചൽ മുതലായവയ്ക്ക് അതിൻ്റെ തടിയുടെ പലകയിൽ കിടന്നുറങ്ങുന്നത് ശമനമുണ്ടാക്കും. അതേസമയം തടിയിൽ ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകൾ ഇരിക്കാനായിട്ട് ഉപയോഗിച്ചാൽ ബ്ലീഡിങ് കൂട്ടുകയും ചെയ്യും. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, കരിക്കിൻ്റെ മുഖം മുകളിവശം വെട്ടി പ്ലാവിൻ്റെ വിറക് കത്തിയ പുക അത് ചുരണ്ടി എടുക്കുന്ന ഇല്ലട്ടക്കരി ആ കരിക്കിൻ്റെ അകത്ത് ഇടുക. എന്നിട്ട് മണൽ നിറച്ചൊരു ചട്ടിയിൽ അത് മണലിൽ കുത്തി നിവർത്തി വെച്ച് അതിൻ്റെ ചുറ്റും മണലിട്ട് അടിയിൽ തീയിട്ട് തിളപ്പിച്ച് അത് അരിച്ചെടുത്ത് രാവിലെ സേവിക്കുക. ഇത് അനീമിയയ്ക്ക് അതീവ ഫലപ്രദമായ ഔഷധമാണ്. രണ്ട്, പ്ലാവിൻ്റെ വിറക് കത്തിയ പുക പിടിച്ചുണ്ടാക്കുന്ന ഇല്ലട്ടക്കരി തേൻ ചേർത്ത് മുറിവിൽ പുരട്ടിയാൽ മുറിവ് വേഗത്തിൽ കരിയുന്നതാണ്. മൂന്ന്, ചക്കമടൽ കഷായം വെച്ച് കഴിച്ചാൽ അർശസ്, മൂലക്കുരു, വേരിക്കോസ് മുതലായവ ശമിക്കുന്നതാണ്. നാല്, പഴുത്ത പ്ലാവിലയുടെ ഞെട്ട് 11 പ്രഭാതത്തിൽ വായ ശുദ്ധമാക്കുന്നതിന് മുമ്പ്, അഥവാ വായ കഴുകുന്നതിന് മുമ്പ് അകത്ത് ചവച്ചരച്ച് കഴിച്ചാൽ ചിലതരം പ്രമേഹ രോഗങ്ങളെ ക്രമീകരിക്കാൻ സാധിക്കും. 5, 2 കരിഞ്ചീരകം ഓട്ടിലിട്ട് വറുത്ത് അത് പൊരിഞ്ഞു വരുമ്പോൾ 1 വെള്ളമൊഴിച്ച് വരിക്കപ്ലാവിൻ്റെ പഴുത്ത ഇല 2 നല്ലപോലെ കീറിയിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് 2-3 നേരം സേവിച്ചാൽ ആന്ത്രവായു ശമിക്കുന്നതാണ്. വയറ്റിൽ വായു സ്തംഭിച്ച് പുറത്തു പോകാതെ ഉരുണ്ട് നടന്ന് വേദനയുണ്ടാക്കുന്നതിനെയാണ് ആന്ത്രവായു എന്ന് പറയുക. 6, പഴുത്ത പ്ലാവിലയുടെ ഞെട്ട് 11 അരച്ച് 1 നറുനെയ്യും 2 തേനും ചേർത്ത് അരമണ്ഡലക്കാലം പ്രഭാതത്തിൽ സേവിച്ചാൽ വർഷം തോറും വാദപ്പരു ഉണ്ടാകുന്നവർക്ക് പിന്നീട് പരിക്കളുണ്ടാകുന്നതല്ല. 7, വരിക്കപ്ലാവിൻ്റെ ഇളം കമ്പോ പൊഴിഞ്ഞു വീഴുന്ന പിഞ്ചോ ഇല്ലട്ടക്കരി ചേർത്ത് അരച്ച് തേച്ച് കഴിഞ്ഞാൽ തലയിലെ മുറിവ് വേഗത്തിൽ ശമിക്കുന്നതായിരിക്കും. 8, ചക്കപ്പഴം അരിഞ്ഞ് ശർക്കരയും അരി വറുത്ത് പൊടിച്ചതും തേങ്ങയും കശുവണ്ടിയും ചേർത്ത് വിളയിച്ച് വെച്ചിരുന്നാൽ രുചികരവും ആരോഗ്യകരവുമായ ഒരൌഷധവും ഭക്ഷണവുമാണ്. അത് കഴിച്ചാൽ നടുവേദനയെ ശമിപ്പിക്കും. തണുപ്പ് കാലത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. 9, പഴുത്ത പ്ലാവില ഞെട്ടും ജീരകവും ഇട്ട് കഷായം വെച്ച് കഴിച്ചാൽ മഞ്ഞപ്പിത്തം ശമിക്കുന്നതാണ്. 10, പ്ലാവിൻ്റെ തൊലി കാടിവെള്ളത്തിൽ അരച്ചിട്ടാൽ മുണ്ടിനീര് ശമിക്കുന്നതാണ്. 11, പഴുത്ത പ്ലാവിലം ചുരുട്ടി മുറുക്കി പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലുവേദന മാറുന്നതാണ്. 12, കുറേ പഴുത്ത പ്ലാവില ഇട്ട് വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് ചെറു ചൂടിൽ കുളിച്ചു കഴിഞ്ഞാൽ ശരീരവേദന മാറ്റുന്നതാണ്. 13, പഴുത്ത വരിക്കപ്ലാവിൻ്റെ ഇല 2-3 കീറിയിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടിൽ വായിൽ കൊണ്ടാൽ പല്ലുവേദന ശമിക്കുന്നതാണ്. 14, മുണ്ടിനീരിന് പ്ലാച്ചാടി അല്ലെങ്കിൽ പ്ലാമഞ്ഞൾ അല്ലെങ്കിൽ പ്ലാത്താടി എന്നൊക്കെ വിളിക്കുന്ന പ്ലാവിൻ്റെ പുറന്തൊലിയുടെ ഭാഗം അരച്ചിട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് ശമനം കിട്ടും. 15, പഴുത്ത പ്ലാവിലയും സമം ജീരകവും നന്നായി ചതച്ചിട്ട് കിഴികെട്ടി കഞ്ഞി വയ്ക്കുമ്പോൾ അതിലിട്ട് വേവിക്കുക. അരി വെന്ത് കഴിയുമ്പോൾ ആ കിഴി പുറത്തെടുത്ത് ആ കിഴിയിൽ നന്നായി പിഴിഞ്ഞ് അത് ആ കഞ്ഞിയിൽ ഒഴിക്കുക. അതിന് പ്ലാവിലക്കഞ്ഞി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇളക്കി ആവശ്യാനുസരണം കഞ്ഞി നിത്യേന കുടിച്ചാൽ നെഞ്ചിൽ കിടക്കുന്ന കഫം പുറത്തു പോകുന്നതായിരിക്കും. 16, ചതവ് കൊണ്ടും വാദം കൊണ്ടും ഉണ്ടായ വേദനകളിൽ പഴുത്ത പ്ലാവിലയിൽ കുഴമ്പ് പുരട്ടി ആ ഇല കൊണ്ട് അത് ചൂടാക്കി ചൂട് പിടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. 17, പശുവിന് ചക്ക കൊടുത്ത് പിറ്റേ ദിവസം കറക്കുന്ന പാല് ചില ഉദര രോഗങ്ങളെ ശമിപ്പിക്കുന്നതാണ്. 18, പ്ലാവില കോട്ടി ചൂട് കഞ്ഞി പതിവായി നല്ല ചൂടിൽ കഞ്ഞിയിൽ പ്ലാവിലയിട്ട് കോരി കുടിച്ചു കഴിഞ്ഞാൽ
ഉദരവ്രണത്തെയും മഹോദര രോഗത്തെയും ശമിപ്പിക്കുന്നതാണ്. 19, ചക്കയുടെ പുറത്തെ മുള്ള് ഉണക്കിപ്പൊടിച്ച് തേൻ ചേർത്ത് സേവിച്ചാൽ പ്രോസ്റ്റേറ്റ് വീക്കവും പ്രോസ്റ്റേറ്റ് ക്യാൻസറും പ്രോസ്റ്റേറ്റിൻ്റെ നീരും ഒക്കെ ശമിക്കുന്നതാണ്. ചക്കയുടെ മടലിൻ്റെ മുള്ള് ഉണക്കി കഷായം വെച്ച് കുറുക്കി പാനിയാക്കി കഴിച്ചാലും ഇതേ ഗുണം തന്നെ ലഭിക്കുന്നതാണ്. 20, പഴുത്ത ചക്കച്ചുള്ള കഷായം വെച്ച് അമുക്കുരം അടപതിയൻ കിഴങ്ങ് പാൽമുതുക്കിൻ കിഴങ്ങ് കുരുമുളക് തിപ്പലി ഇവ കൽക്കം ചേർത്ത് നെയ്യ് കാച്ചി സേവിച്ചാൽ മെലിഞ്ഞവർ തടിക്കും. സ്ത്രീകൾക്കാണെങ്കിൽ എരുമ നെയ്യാണ് ഉത്തമമായിട്ടുള്ളത്. 21, പഴുത്ത പ്ലാവില ഇന്ദുപ്പ് ചേർത്ത് ചതച്ചു വെച്ച് കെട്ടിയാൽ മുട്ടിലെ നീര് ശമിക്കുന്നതാണ്. 22, ചക്കയുടെ ചവണി അല്ലെങ്കിൽ ഞവണി എന്നറിയപ്പെടുന്ന ഭാഗം ശുദ്ധിയാക്കി ആവിയിൽ പുഴുങ്ങി ചതച്ച് പിഴിഞ്ഞ നീര് തേൻ ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ തൊലിയുടെ ആരോഗ്യവും സ്നിഗ്ധതയും വർദ്ധിപ്പിക്കും, ത്വക്ക് രോഗങ്ങൾ ശമിപ്പിക്കും. 23, പഴുത്ത പ്ലാവില ചതച്ച് പിഴിഞ്ഞ നീരിൽ തിപ്പലിയും കൽക്കണ്ടവും ചേർത്ത് സേവിച്ചാൽ നെഞ്ചിലെ കഫം ഇളകി പുറത്തു പോകും. 24, പ്ലാവിൻ്റെ തൊലിയും വേങ്ങാക്കാതലും മുള്ളമൃതും മഞ്ഞളും കൂടി കഷായം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം ശമിക്കും, പ്രതിരോധശേഷി വർദ്ധിക്കുകയും ചെയ്യും. 25, പ്ലാവിൻ്റെ തളിര് അരച്ചിട്ട് കഴിഞ്ഞാൽ ചൊറിചരങ്ങുകൾ ശമിക്കുന്നതാണ്. 26, പ്ലാവിൻ്റെ പാൽ കാടി പ്ലാവിൻ്റെ ആ വെട്ടിയിട്ട് വരുന്ന കറയുണ്ടല്ലോ, അതാണ് പാലെന്ന് പറയുക. പ്ലാവിൻ്റെ പാല് കാടി ചേർത്ത് പൂശുന്നത് പരു കുരു കട്ടിയുള്ള മുഴകൾ ഇതൊക്കെ ഉണ്ടാകുന്നവയെ ശമിപ്പിക്കുന്നതാണ്. അത് പാകമായി നിൽക്കുന്നതാണെങ്കിൽ വേഗത്തിൽ പൊട്ടി ശുദ്ധമായി കരിയും, വേദന ശമിപ്പിക്കുകയും ചെയ്യും. 27, പ്ലാവിൻ്റെ വേര് കഷായം വെച്ച് കഴിച്ചാൽ അതിസാരം ശമിക്കുന്നതാണ്. 28, പ്ലാവിലയുടെ ഞെട്ട് പച്ചവെള്ളത്തിലോ അരിക്കാടിയിലോ അരച്ചിട്ടാൽ മുണ്ടിനീര് ശമിക്കുന്നതാണ്. 30, ഇന്ദുപ്പും തേനും കൂടി പ്ലാവില ഞെട്ട് അരച്ചിട്ടാൽ ടോൺസിലൈറ്റിസ് ശമിക്കും. അതായത് ഇന്ദുപ്പും തേനും പ്ലാവിലയും കൂടി അരച്ചിടണം, ടോൺസിലൈറ്റിസ് പുറത്തിട്ട് കഴിഞ്ഞാൽ ശമിക്കുന്നതാണ്. 31, ബിരിയാണിയോ മറ്റോ കഴിച്ച് ദഹനക്കേട് വന്നാൽ പെട്ടെന്ന് ദഹിക്കാൻ പച്ച ചക്കക്കുരുവും ഇഞ്ചിയും ചെറുനാരങ്ങ നീരും ചേർത്ത് കഴിച്ചാൽ ദഹനക്കേട് ശമിപ്പിക്കും. 32, പഴുത്ത പ്ലാവില കരിച്ച് മുറിവിലിട്ട് കഴിഞ്ഞാൽ മുറിവ് വേഗത്തിൽ കരിയും. 33, ചക്കയുടെ മടലിലെ മുള്ള് ചെത്തി മുറിച്ചെടുത്ത് ഉണക്കിപ്പൊടിച്ച് 5 ഗ്രാം വീതം തേൻ ചേർത്ത് കഴിക്കുന്നത് കരളിന് കരുത്ത് നൽകാൻ നല്ലതാണ്. 34, ചക്കക്കുരുവും മുരിങ്ങക്കായും പച്ചമാങ്ങയും കൂടി കറി വെച്ച് 1-2 ആഴ്ച കഴിച്ചാൽ അസ്ഥിബലം കുറഞ്ഞ് കഴുത്തിനും നടുവിനുമൊക്കെ ഉണ്ടാകുന്ന വേദനകൾ ശമിക്കുന്നതാണ്. 35, നാച്ചക്ക എന്ന് വിളിക്കുന്ന ചെറിയ ഈ വിരലിൻ്റെ മുഴുപ്പുള്ള ചക്ക ആകുമ്പോൾ അതിനെ ഇടിച്ച് അതിൻ്റെ നീരെടുത്ത് കണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അംശമൊന്നുണ്ടാകും, വെള്ളം തുണിയിൽ അരിച്ച് വേണം ഒഴിക്കാനായിട്ട്. അങ്ങനെ അല്പം നീറ്റൽ കൂടുതലുണ്ടാവും. തിമിരമുള്ളവരുടെ തിമിരം അത് പൊളിഞ്ഞു പോകും. ആ പൊളിഞ്ഞു പോകുന്നവരെ ഒഴിച്ചുകൊണ്ടിരിക്കണം. ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം. ഭാരതത്തിൻ്റെ കർഷക ചരിത്രത്തിൽ പ്ലാവിന് വലിയ പങ്കുണ്ട്. 6000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിലെ പ്ലാവ് നട്ടുപിടിപ്പിച്ച് പരിപാലിച്ചതായി ചരിത്രപരമായ തെളിവുകളുണ്ട്. മഹാനായ അശോക ചക്രവർത്തി ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നതിനെ പ്രചരിപ്പിച്ച കൂട്ടത്തിൽ പ്ലാവും ഉൾപ്പെട്ടിരുന്നു. വരാഹമിഹിരൻ്റെ ബൃഹത് സംഹിതയിൽ പ്ലാവ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അഗസ്ത്യൻ, ഭരദ്വജൻ തുടങ്ങിയ മുനിമാർ തങ്ങളുടെ ആശ്രമ പരിസരങ്ങളിൽ പ്ലാവുകൾ നട്ട് പരിപാലിച്ച് വളർത്തിയിരുന്നു. ശ്രീനാരായണ ഗുരുവിന് പ്ലാവിനോട് ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. സുപ്രധാനമായ എല്ലാ തീരുമാനങ്ങളും ശ്രീനാരായണ ഗുരു എടുത്തിരുന്നത് പ്ലാവിൻ ചുവട്ടിലിരുന്നു കൊണ്ടായിരുന്നു. അരുവിപ്പുറം ക്ഷേത്രത്തിനകത്ത് പ്ലാവിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ടാണ് SNDP എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. 1922 മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ശിവഗിരിയിലുള്ള പ്ലാവിൻ ചുവട്ടിലിരുന്നാണ് അവർ ദീർഘനേരം സംഭാഷണം നടത്തിയത്. ബ്രിട്ടീഷുകാരിൽ നിന്നും എട്ടുവീട്ടിൽ പിള്ളമാരിൽ നിന്നും മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ രക്ഷിച്ച അമ്മച്ചി പ്ലാവ്
കേരള ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. മഹാരാജാവിന് വധിക്കാൻ വരുന്ന പടയെ കണ്ട് ഒരു കൊച്ചുകുട്ടി പ്ലാവിൻ തടിയുടെ അടിഭാഗത്തുള്ള വലിയ പൊത്ത് രാജാവിന് കാണിച്ചു കൊടുത്തു. അതിനകത്ത് കയറി ഒളിച്ചിരുന്ന രാജാവ് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനകത്തുള്ള ആ പ്ലാവിൻ്റെ അവശേഷിക്കുന്ന ഭാഗം തറകെട്ടി കാത്തു സംരക്ഷിച്ച് ഇപ്പോഴും വിളക്ക് വെച്ച് ആരാധിച്ചു വരുന്നുണ്ട്. കൃഷി വിവരങ്ങളെ നോക്കാം. ചക്കക്കുരു നട്ടുകഴിഞ്ഞാൽ മാതൃവൃക്ഷത്തിൻ്റെ വർഗ്ഗഗുണം ഉറപ്പാക്കാൻ പറ്റില്ല. ബഡ് ഒട്ടോ തൈകൾ ആണ് മാതൃവൃക്ഷത്തിൻ്റെ ഗുണങ്ങൾ കാണിക്കുകയുള്ളൂ. മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ തൈകൾ നടാം. പ്ലാവിന് അധികം പരിപാലനയുടെ ആവശ്യമില്ല. മഴക്കാലത്ത് ഇഴ അകലമുള്ള തുണിയിൽ പുതിയ ചാണകമെടുത്ത് കാച്ച് തുടങ്ങിയ പ്ലാവിൽ പല സ്ഥലത്തായി ചുറ്റിക്കെട്ടുക. മഴയിൽ ചാണകം ഒലിച്ച് അതിൻ്റെ തടിയിൽ പറ്റിപ്പിടിക്കും. അടുത്ത വർഷം ചക്ക ഉണ്ടാകുന്നത് ഈ ചാണകം പറ്റിപ്പിടിച്ച ഭാഗത്തായിരിക്കും. അങ്ങനെ വരുമ്പോൾ ചക്ക പറിക്കാനായിട്ട് നമുക്ക് സൗകര്യമായിട്ട് കിട്ടും. ഒരു ചക്ക മുഴുവനായും മണ്ണിൽ കുഴിച്ചിടുകയും അതിൽ നിന്നും വളർന്നു വരുന്ന എല്ലാ തൈകളും ചെറുതായിരിക്കുമ്പോൾ തന്നെ ഒരുമിച്ച് ബലമായി കെട്ടിവെച്ച് ഒറ്റത്തടിയായിക്ക് ഒട്ടിച്ച് വളർത്തിയെടുത്താൽ രുചിയും ഗുണവുമുള്ള കൂടുതലുള്ള ചക്ക ലഭിക്കുന്ന പ്ലാവുകൾ ഉണ്ടാക്കാൻ പറ്റും. പ്ലാവിന് ഷൂട്ട് ബോറർ, മീലിമുട്ട, ശൽക്ക കീടങ്ങൾ ഇവയൊക്കെയാണ് പ്രധാന ശത്രുകീടങ്ങളായിട്ടുള്ളത്. പാർശ്വഫലങ്ങളെ നോക്കാം. ചക്ക ശീതവീര്യമായതിനാൽ അധികമായി കഴിച്ചാൽ ചിലർക്ക് തൊണ്ടവേദന, വയറുവേദന, ദഹനക്കേട്, വയറിളക്കം, ഗുന്മം, കുടൽകാന്തൽ മുതലായവയൊക്കെ ഉണ്ടാകാം. അതിന് ചുക്കിട്ട് വെന്ത വെള്ളം ആണ് ഔഷധമായിട്ടുള്ളത്. അതേ ചക്കയുടെ ഒരു കുരു ചവച്ച് നീരിറക്കുകയോ ഇഞ്ചിനീര് കഴിക്കുകയോ ചെയ്താലും ഗുണം ലഭിക്കുന്നതാണ്. ചക്ക അരവയർ കഴിക്കുന്നതാണ് ഉത്തമം. വയറ് നിറച്ച് കഴിക്കരുത്. ഒരു നേരത്തെ ആഹാരമായി ചക്ക കഴിക്കാം. ചക്ക വേറെ ഏതെങ്കിലും ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിലായാൽ അത് അമിത ഭക്ഷണമാകും. കാലാവസ്ഥ കൂടി പരിഗണിച്ച് വേണം കഴിക്കാനായിട്ട്. കർക്കിടകത്തിൽ ചക്കയോ പഴമോ അധികം കഴിക്കാതിരിക്കുക. കർക്കിടകത്തിൽ ഇലക്കറികളാണ് കൂടുതൽ നല്ലത്. ദഹനക്കുറവുള്ളവർ ചക്കക്കുരു അധികം ഉപയോഗിക്കരുത്. ലഹരിയോടൊപ്പം ചക്കപ്പഴം കഴിക്കുന്നത് അധിക ദോഷം ഉണ്ടാക്കും. ചക്കപ്പഴം മുറിച്ച് അധിക നേരം തുറന്നു വെച്ചിരുന്ന ശേഷം കഴിച്ചാൽ തൊണ്ടവേദന വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പഴുപ്പ് അധികമായ ചക്ക കഴിക്കുന്നതും വൈകിട്ട് രാത്രികാലത്ത് ചക്ക കഴിക്കുന്നതും ഗ്യാസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചക്കയോടൊപ്പം പാലും മത്സ്യ ആഹാരങ്ങളും കഴിക്കുന്നത് വിരുദ്ധ ആഹാരമാകും. അതുപോലെ തന്നെ സിദ്ധമരുന്നുകൾ കഴിക്കുന്നവർ ചക്ക കഴിക്കരുത്. കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ചക്കയുമായി ബന്ധപ്പെട്ട് ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട്. ചക്കയ്ക്ക് ചുക്ക്, ചക്ക തിന്നാൽ ചുക്ക്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, പുര നിറയെ പിള്ളേരും പ്ലാവ് നിറയെ ചക്കയും എന്നൊക്കെ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. എത്ര കുട്ടികളുണ്ടെങ്കിലും പറമ്പിൽ പ്ലാവ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭക്ഷണമായി ചക്ക ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് പുര നിറയെ പിള്ളേരും പ്ലാവ് നിറയെ ചക്കയും എന്നുള്ള ചൊല്ല്. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉമാകേരളം എന്ന മഹാകാവ്യത്തിൽ കേരളത്തിലെ പ്രകൃതി വിഭവങ്ങളിൽ പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ രണ്ടാം സ്ഥാനം നൽകിയിരിക്കുന്നത് പ്ലാവിനാണ്. പ്ലാവ് ഒട്ടേറെ കലാ സാഹിത്യ സൃഷ്ടികൾക്ക് കാരണമായിട്ടുണ്ട്. പ്ലാവിനെക്കുറിച്ചുള്ള ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.